സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളെ പ്രത്യേക സോണുകളാക്കി ബാർ ലൈസൻസ് അനുവദിക്കാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ. മുഴുവൻ ബാറുകളും തുറക്കുന്നതിന് പകരം പ്രത്യേക മേഖലകളിൽ മാത്രം മദ്യശാലകൾ അനുവദിക്കുന്നതിനുള്ള തീരുമാനത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നാണ് സൂചന. മദ്യനയം മാറ്റിയാലുണ്ടാകുന്ന രാഷ്ട്രീയ സാമൂഹ്യ എതിർപ്പുകളെ ഇതുവഴി മറികടക്കാമെന്ന് മുന്നണിയും കണക്കുകൂട്ടുന്നു. ബാർപൂട്ടൽ വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയെന്ന കണക്കുകളാണ് മദ്യനയം മാറ്റത്തെ ന്യായീകരിക്കാൻ സർക്കാരിനുള്ള പിൻബലം. അതിനാൽ ടൂറിസം കേന്ദ്രങ്ങളെ പ്രത്യേക സോണുകളാക്കുന്നു, അവിടെ ബാറുകൾ തുറക്കുന്നു. ഇതാണ് നിലവിൽ സർക്കാരിന്റെ സജീവ പരിഗണനയിലുള്ള പദ്ധതി. ഫോർ സ്റ്റാർ മാത്രം തുറന്നാൽ മതിയോ അതോ നിലവാരമുള്ള ത്രീ സ്റ്റാറുകളെ കൂടി ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിലും ചർച്ച നടക്കുകയാണ്. പൂട്ടിയ എല്ലാ ബാറുകളും തുറക്കാനിടയില്ല. കാരണം സാമൂഹികമായും രാഷ്ട്രീയമായും നിലനിൽക്കുന്ന എതിർപ്പുകളും കണക്കിലെടുക്കേണ്ടതുണ്ട്. പാതയോരത്തെ മദ്യശാലകൾക്കെതിരായ സുപ്രീംകോടതി വിധിയും പരിഗണിക്കും. എട്ടിന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ അന്തിമ ധാരണ ഉണ്ടാകാനാണ് സാധ്യത. മദ്യനിരോധനത്തിന് ശേഷം സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വൻതോതിൽ കൂടിയെന്നും കഞ്ചാവടക്കം ലഹരി ഉൽപ്പന്നങ്ങൾ അനിയന്ത്രിതമായി സംസ്ഥാനത്തേക്ക് എത്തുന്നുവെന്നുമാണ് എക്സൈസ് വകുപ്പും സർക്കാരിന് നൽകിയ റിപ്പോർട്ട്. സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.